ഇനി നടക്ക പോറത് യുദ്ധം. ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്കിത് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് പാടാണ്. അത് പറയാം വർക്കിംഗ് സ്റ്റൈലെ കുറിച്ച് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അപ്പം കുത്തി പറയുന്ന പിന്നെ ഇവർ വെച്ച് തന്നെ റിപ്പീറ്റഡ്ലി സിനിമ അല്ല ഞാനില്ല ആൾക്കാര് അതെന്ത് പറ്റി മറന്നു. ആ അതിലെനിക്ക് സംശയമുണ്ട്, കാരണം എനിക്ക് എന്നെ പറ്റി നല്ല മതിപ്പുണ്ട്. പേരിനൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആദ്യം, വേറൊരു പേരായിരുന്നു ഇട്ടായിരുന്നു ആദ്യം. അത് ഏത് പേരായിരുന്നു? അത് തണ്ണീർമത്തൻ ആണെങ്കിലും സൂപ്പർ ശരണ്യ ആണെങ്കിലും ഇപ്പൊ പ്രേമലു ആണെങ്കിലും യങ് സ്റ്റോറീസ് ആണ്. അപ്പോ അത്തരം കഥകൾ പറയാനാണോ ഇഷ്ടം, അതോ ഇനി വേറും കഥകൾ പറയാനുണ്ടോ, എങ്ങനെയാണ്? അത്തരം കഥകൾ പറയാൻ ഇഷ്ടമാണ്. ഇത് പ്ലാൻ ചെയ്ത് അങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്ന് പ്ലാനിങ് ഒന്നുമില്ല. പക്ഷെ അതിലൊരു ചാമുണ്ടല്ലോ, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അങ്ങനത്തെ സ്റ്റോറീസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ടൈപ്പ് പടങ്ങൾ ചെയ്യാനാണ് താല്പര്യം. ഇനി എങ്ങനത്തെയൊക്കെ പടങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതിനിപ്പോൾ ഒരു പ്ലാൻ വെച്ചിട്ട് പോണതല്ല, അത് വരുന്നത് അങ്ങനത്തെ പടങ്ങളാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, പക്ഷെ എന്നാൽ പോലും നാച്ചുറലി ഫണ്ണി ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ പറഞ്ഞതല്ലേ? അപ്പോ അതെങ്ങനെയാ ഇപ്പൊ ചെയ്യുന്ന തരം പാറ്റേണുള്ള സിനിമകളെ സഹായിച്ചിട്ടുള്ളത്? അതൊരു തരത്തിലും സഹായിച്ചിട്ടില്ല, എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഗിരീഷേട്ടൻ ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സിനിമകൾ കാണുമ്പോൾ തന്നെ, ഗിരീഷേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഗിരീഷേട്ടൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാവുക നമുക്ക്. ഇത് എന്താ സിനിമയിൽ സിനിമയിൽ അത് അതിൻ്റെ ഒരു അംശം, അതെ 10% വരുന്നുള്ളൂ എന്നുള്ളതാണ്. എന്ന് കരുതിയിട്ട് സീരിയസ് ആവേണ്ട സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങോട്ട് താഴ്ചിരിയും കളിയും പരിപാടിയൊന്നുമല്ല, പക്ഷെ ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ്. അത് സിനിമയിലും അത് ഭയങ്കരമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്. ഇപ്പോൾ നസ്ലിൻ മിക്ക ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സംസാരിക്കാൻ കുറച്ച് പേടിയുള്ള ഒരു കൂട്ടത്തിലാണ് എന്നുള്ള കാര്യം. പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യലി ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കേണ്ട ഒരു ഫീൽഡാണല്ലോ. അപ്പോൾ ആ ഒരു ബാലൻസ് എങ്ങനെയാണ് ചെയ്യാറ്? ഇപ്പോൾ ഒരു 5 വർഷമായി ഇപ്പോൾ തണ്ണീർമത്തം കഴിഞ്ഞിട്ട്. ഓരോ സമയത്തും ഇൻവോൾവ് ചെയ്ത് അല്ലെങ്കിൽ പഠിച്ച് പഠിച്ച് വരികയാണ്. ഞാനിപ്പോഴും എനിക്ക് ഈ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് നല്ല എന്താണ് ടെൻഷൻ ഉണ്ട്, കയ്യിൽ നിന്ന് പോവോ പാളോ എന്നുള്ള ടെൻഷൻ ഉള്ള ആളാണ് ഞാൻ. ബോധപൂർവം തന്നെ അത് മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. സൈക്കോളജി സ്റ്റുഡൻ്റ് ആണല്ലോ, അപ്പോൾ അതെങ്ങനെയാണ് സിനിമേനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? അത് സിനിമയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ പേഴ്സണലി അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. അതായത് ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും പേടി. ഈ പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് ആദ്യമേ ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കാൻ നേരത്തെ ഞാൻ കരയുമായിരുന്നു, എനിക്ക് പേടിയായിട്ട്, എനിക്കറിയില്ല എന്താ പറയണ്ടേ. അപ്പോൾ ഇവർ കുറേ ഇൻഫോർമേഷൻ എനിക്ക് തരും, ഇങ്ങനെ സംസാരിക്കണം അങ്ങനെ സംസാരിക്കണം, അപ്പോൾ അതെല്ലാം എനിക്ക് പറയാൻ പറ്റുമോ, അതൊക്കെ പേടിയുള്ള കാര്യമായിരുന്നു. പിന്നെ സൈക്കോളജി ബേസിക്കലി ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത് അതൊരു സയൻസ് സബ്ജക്റ്റ് ആയതുകൊണ്ടും സയൻസ് ബേസ്ഡ് ആയതുകൊണ്ടും എനിക്കത് താല്പര്യമുണ്ട്, ഹ്യൂമൻ നേച്ചറിനെ പറ്റിയൊക്കെ അറിയാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൈക്കോളജി ചൂസ് ചെയ്യാൻ കാരണം. ഞാൻ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇന്റേൺഷിപ്പിന് പോയി കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ഡോക്ടേഴ്സിനോടും പേഷ്യൻസിനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവരുടെ ഓരോ ലൈഫ് സ്റ്റൈലും ഓരോ ബിഹേവിയേഴ്സിൻ്റെ ഒക്കെ കാര്യം മനസ്സിലായതും. അത് എന്നെ പേഴ്സണലി ഗ്രോ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. സിനിമയിൽ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അങ്ങനെ ഡീപ്പായിട്ട് ചിന്തിക്കാറൊക്കെ ഉണ്ട്, ഈ ക്യാരക്ടറിൻ്റെ ഒരു സൈക്കോളജി അങ്ങനെയൊക്കെ ചിന്തിച്ച് ചെയ്യാറൊക്കെ ഉണ്ടോ? അത്രയില്ല, മേ ബി എനിക്ക് അത്തരത്തിലുള്ളൊരു ക്യാരക്ടർ വന്നിട്ടില്ലാത്തതുകൊണ്ടാവാം, ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ബേസിക്കലി എനിക്കെന്താണോ ആ ക്യാരക്ടറിനോട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഫീലായിട്ട് എനിക്കെന്താണോ ചെയ്യാൻ പറ്റുന്നത് അതാണ് ഞാൻ കൂടുതൽ ചെയ്യാറ്, അത് അല്ലാത്തൊരു രീതിയിൽ ചിന്തിക്കാറില്ല. ഫെബ്രുവരിയിൽ ഒരുപാട് സിനിമകൾ റിലീസുണ്ട്, എന്തായാലും ടെൻഷൻ ഉണ്ടാകും. പക്ഷെ എന്നാൽ പോലും ഈ സിനിമയിൽ പുതിയതായിട്ട് ഇതുണ്ട്, അതായത് നിങ്ങൾ ഇന്ന കാരണം കൊണ്ട് തിയേറ്ററിൽ വരണം എന്ന് ഓഡിയൻസിനോട് പറയുന്നുണ്ടെങ്കിൽ അത് എന്തൊരു കാര്യമായിരിക്കും? പഴയ സിനിമയിലില്ലാത്ത അല്ല, പഴയ സിനിമകൾ കാണാത്തൊരു എനർജിയും. അതെ, ഇവർ രണ്ടുപേരും പോലും നമ്മളിപ്പോ ഇങ്ങനെ ഒരു ലുക്കിൽ അധികം കണ്ടിട്ടില്ല, അങ്ങനത്തെ കളർഫുൾ. പിന്നെ ഗിരീഷേട്ടൻ മുമ്പ് ചെയ്ത സിനിമകളിൽ നിന്നും കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ട് ആ ഒരു സ്കെയിലാണെങ്കിലും മൊത്തത്തിലുള്ള കുറച്ചും കൂടി വലിയ സിനിമയാണ്, അത് കാണാനുണ്ടാവും തിയേറ്ററിൽ. തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണത്.
ആ ഒരു കളർഫുൾ പരിപാടി കുറച്ച് നാളായി. ഹൈദരാബാദിലെ വിഷ്വൽസും ഒക്കെ ആകെ രണ്ട് സിനിമയെന്നും ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള പേഴ്സണലി തോന്നിയിട്ടുള്ളതാണ്. മമിത നേരത്തെ പറഞ്ഞല്ലേ നിങ്ങൾ രണ്ടുപേരും പ്രായത്തിൽ കവിഞ്ഞ റോൾസ് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല അധികം. അപ്പോൾ അങ്ങനത്തെ കഥാപാത്രങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതാണോ അതോ നിങ്ങൾ തേടി അങ്ങനെ വരുന്നതാണോ? തേടി വരുന്നത് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളാണ്. നമുക്ക് കിട്ടുന്നതിൽ നിന്ന് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് ചെയ്യുന്നു എന്നുള്ളതുള്ളൂ. സെയിം ആണ്. ഇപ്പം എനിക്ക് അല്ലാത്ത ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്, പക്ഷെ എന്നെക്കാളും ഒരു 10 വയസ്സ് കൂടിയ ഒരു ക്യാരക്ടറൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്താ പറയുക, ചൂസ് ചെയ്യുന്നത് ഈ എൻ്റെ ഒരു ഏജ് ആയിട്ടുള്ള ഒരാളും അല്ലെങ്കിൽ എനിക്ക് ആ ക്യാരക്ടർ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് നിങ്ങളുടെ പ്രായത്തിലെ ക്യാരക്ടേഴ്സ് തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതല്ല അതിനപ്പുറം വേറെ ക്യാരക്ടേഴ്സൊക്കെ ചെയ്ത് വളരണം അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ ഉണ്ട്. അതുകൊണ്ട് സമയമുണ്ടല്ലോ, തുടങ്ങിയിട്ടില്ലല്ലോ. ദൈവം സഹായിച്ചാൽ ഇനി മുന്നോട്ട് അത് ചെയ്യാൻ സാധിക്കാൻ പറ്റുമായിരിക്കും. ഇവർ രണ്ടുപേരും ആണെങ്കിലും അനശ്വര മാത്യു ഒക്കെ ആണെങ്കിലും ഗിരീഷേട്ടനാണ് ഒരു മെയിൻ സ്ട്രീമിലേക്ക് അവരെ കൊണ്ടുവന്നതെന്ന് പറയാം. ഭാവിയിൽ ഒരു 5 വർഷത്തിലേക്ക് നോക്കുമ്പോൾ ഇവരുടെ കോൺട്രിബ്യൂഷൻസ് ഇൻ മലയാളം സിനിമ അങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു 5 വർഷം ഇവർ ഭയങ്കര സ്റ്റാർ മെറ്റീരിയൽ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 5 വർഷത്തിന് ശേഷം ഇവർ വലിയ നിലയിൽ പോകുന്നതന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതിനുള്ള ടാലൻ്റ് ഉള്ള ആൾക്കാരാണ്. ആരും ഈ ഒരു സിനിമാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരോ സ്റ്റാറുകളുടെ അങ്ങനെ നെപ്പോ കിഡ്സോ അങ്ങനെയുള്ള ആൾക്കാരല്ല അവരൊന്നും. അവരെല്ലാവരും സ്വന്തം ഹാർഡ് വർക്കിൽ വന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു രസമുണ്ട് അതിൽ. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരും ഭയങ്കര കഴിവുള്ള ആൾക്കാരും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെന്തായാലും പിന്നെ അവർ ചൂസ് ചെയ്യണ സിനിമകളായാലും ഒക്കെ നല്ല സിനിമകളും ഇതുകളൊക്കെ ആയിട്ട് അതിൽ നിന്നൊരു ഇൻഡസ്ട്രി അങ്ങനെ പോവാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നില്ല. എന്തായാലും മുകളിലോട്ടേ പോവുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ കരിയറിലാണെങ്കിലും ഗിരീഷ് എന്ന് പറയുന്ന ഡയറക്ടറിന് വലിയൊരു സ്ഥാനം തന്നെ ഉണ്ടല്ലോ. എൻ്റെ ആദ്യത്തെ സിനിമ തന്നത് ഗിരീഷ് ഏട്ടനും അല്ലെങ്കിൽ തണ്ണീർമത്തൻ ടീമാണ്. അപ്പം അതിൽ എന്നും ഞാൻ താങ്ക്ഫുൾ ആയിരിക്കും, ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. ഓക്കേടാ, ഇനി മനസ്സിലുള്ള പറയട്ടെ. അല്ല തീർച്ചയായിട്ടും അത് എന്നും എൻ്റെ കരിയർ ഇത്തരത്തിലാവാൻ ഉറപ്പായിട്ടും തണ്ണീർമത്തനൊരു കാരണമാണ്. അപ്പോൾ അല്ലെങ്കിൽ തണ്ണീർമത്തൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ സിനിമയിൽ പോലും ഉണ്ടായിരുന്നു വരില്ല. എനിക്ക് എനിക്ക് കൊക്കോ കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് കിട്ടിയത് ആക്ച്വലി സൂപ്പർ ഷെല്ലിലെ സോന എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തതിന് ശേഷമാണ്. അപ്പം ഞാൻ ഓഡിഷൻ ത്രൂ ആണ് സൂപ്പർ ഷെല്ലിലേക്ക് വരുന്നത്. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഗിരീഷ് ഏട്ടൻ തന്നതിന് ഭയങ്കര താങ്ക്ഫുൾ ആണ് സത്യം പറഞ്ഞ സത്യം. പക്ഷേ പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാല് ഇപ്പം ഇത്രയും സ്പേസ് എനിക്ക് ഒരു ക്യാരക്ടറിന് കിട്ടിയത് ആദ്യമായിട്ടാണ്. അതായത് സൂപ്പർ ചെന്നൈയിലാണ് സത്യം പറഞ്ഞാൽ ആ ഷൂട്ടിംഗ് പ്രോസസ്സൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു. ഇവരുടെ ഒരു വർക്കിംഗ് സ്റ്റൈലും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. കാരണം കുറച്ച് സ്പേസ് തരുന്നുണ്ട്. അപ്പം ആസ് എൻ ആക്ടർ നമുക്ക് എവോൾവ് ചെയ്യാനുള്ള ഒരു ചാൻസ് തരുവാണ്. അപ്പം അതിൽ ഭയങ്കര ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് പേഴ്സണലി നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സൂപ്പർ ചെന്നൈയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു. അല്ല അങ്ങനെയല്ല, എനിക്കത് ഇങ്ങനെ ബാക്കിയെല്ലാവരും നമ്മുടെ കൂടെ ഇപ്പോൾ അനശ്വര ആയിരുന്നല്ലോ മെയിൻ. അപ്പോൾ അനശ്വര എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളതുകൊണ്ട് അനശ്വരയ്ക്ക് അറിയാം എങ്ങനെയാണ് എന്താണ് എനിക്ക് വേണ്ടതെന്നുള്ളതിനെ കുറിച്ച് കറക്റ്റായിട്ട് അറിയാവുന്നതുകൊണ്ട് അനശ്വരെ അത്ര ഇത് ചെയ്യേണ്ട എന്നുള്ള എനിക്ക് കേസിലായിരുന്നു. പിണഞ്ഞത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. അത് കഴിഞ്ഞ് പക്ഷെ ഇതിൽ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇതും അഭിപൊളി സൈക്കോളജി പഠിക്കണു അല്ല നേരത്തെ ചോദിച്ചില്ല. അതൊക്കെ ചിലപ്പോ അതിപ്പോ അറിയാതെ തന്നെ സൈക്കോളജി പഠിക്കുന്നോണ്ടല്ല ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതുകൊണ്ട്
അത് ഡിഗ്രി ബേസിലല്ല ഞാൻ പറയുന്നത്, ഇവോൾവ് ചെയ്ത് വരുന്നു. നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് ഡയറക്ഷനൊക്കെ കൊടുത്ത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊന്നും പറയേണ്ട ആവശ്യം വന്നിട്ടില്ല ഈ പടത്തിൽ. ഗിരീശേട്ടൻ ആദ്യമേ സൂപ്പർ ഷെറിനിലെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് പാടാണ്. അത് പറയാം വർക്കിംഗ് സ്റ്റൈലിനെ കുറിച്ച് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അപ്പം അത് ഗിരീശേട്ടൻ എന്താണ് വേണ്ടതെന്നും മനസ്സിലാക്കി എടുക്കാനും എനിക്ക് ഇച്ചിരി പാടായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പം എനിക്ക് ഗിരീശേട്ടൻ്റെ അസിസ്റ്റൻസ് ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ. അല്ല അങ്ങനെ. അപ്പോൾ പക്ഷേ ഇതിലേക്ക് വരും, പ്രേമലുവിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഒരു കാര്യം ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ അത് എനിക്കറിയാം. ഫ്രഷ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ആ സമയത്ത് തണ്ണീർമത്തൻ. സൂപ്പർ ഷെറിനെ ഇറങ്ങിയപ്പോഴാണെങ്കിലും അത് ആ സിനിമ ആ സമയത്ത് ഭയങ്കര ഓളം ഉണ്ടാക്കിയ ഒരു സിനിമ. അപ്പോൾ ഈ സിനിമകളിലെ ഡയലോഗ്സ്, ഈ സിനിമകൾ ഇതൊക്കെ ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നതൊക്കെ കാണുമ്പോൾ ആസ് എ ഡയറക്ടർ അതെങ്ങനെയാ ഫീൽ ചെയ്യാ? സന്തോഷം, എക്സ്ട്രാ ഭാരം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ അതുമൊക്കെ ഫീൽ ചെയ്യാലോ? എക്സ്പെക്ടേഷൻ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് സത്യമായിട്ട്. അങ്ങനെ ഒരു എന്തോ എനിക്ക് അങ്ങനത്തെ ഒരു ഓറ ഒന്നും ആൾക്കാർ കൽപ്പിച്ചു തന്നിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് ഉള്ള ആൾക്കാരെ എനിക്കറിയാം, അതില്ലാത്ത ആൾക്കാരെ എനിക്കറിയാം. ഞാനതില്ലാത്ത ആൾക്കാരുടെ കൂട്ടത്തിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ഒരു പ്രാവശ്യം ചക്കിട്ടപ്പം മുതൽ ചത്തു, ഇനി രണ്ടാമതൊന്നും കൂടി ഇനി പ്രൂവ് ചെയ്താണെങ്കിൽ അത് ഇപ്പം അതും ഓക്കെ ആയി കഴിഞ്ഞാൽ അതും പോരാ. ഇനി മൂന്നാമത് ആ രണ്ട് പ്രാവശ്യം ചക്കിട്ടപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഭാരമൊന്നും ഫീൽ ചെയ്യാറില്ല. നസ്ലിൻ്റെയും ഈ പറഞ്ഞ കുറേ ഡയലോഗ്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പോഴും നമ്മൾ റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ സിനിമ കഴിഞ്ഞിപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ വർഷങ്ങളായി, എന്നിട്ടും ഇതൊക്കെ ഇപ്പോഴും ഡെയിലി ലൈഫിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നുക? സന്തോഷമാണ്, തീർച്ചയായിട്ടും സന്തോഷമാണ്. ഒരു ദിവസം നീ കരഞ്ഞായിരുന്നു. അല്ല, അത് ആൾക്കാർ ഓർത്തിരിക്കുന്നുണ്ടല്ലോ ആ ക്യാരക്ടർ. ഇപ്പോൾ തണ്ണീർമത്തനിലാണെങ്കിലും ഹോമിലാണെങ്കിലും മറ്റുള്ള പടങ്ങളിലാണെങ്കിലും അതെല്ലാം ഓർത്തിരിക്കുന്നു എന്നാലോചിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് കാണുമ്പോൾ അത് ഭയങ്കര ഹാപ്പിനെസ് എനിക്ക് തരുന്നുണ്ട്. ഇനിയും അപ്പോൾ കൂടുതൽ അതിൽ എന്താ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ പോപ്പുലർ കൾച്ചറിലേക്ക് നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ അത് വേറെ രീതികളിലൊക്കെ അത് ഉപയോഗപ്പെടുക, അത് പോപ്പുലർ കൾച്ചറിന്റെ ഭാഗമാവാന്ന് പറയുമ്പോഴാണ് ശരിക്കും അത് ഭയങ്കര കിക്കാണ്. എന്തുകൊണ്ട് ഇപ്പൊ ഇവർ വെച്ച് തന്നെ റിപ്പീറ്റഡ്ലി സിനിമ ഇനിയിപ്പോ അനൗൺസ് ചെയ്തിരിക്കുന്ന ആയാം കാതലൻ ആണെങ്കിലും ഇവർ തന്നെയാണ്. അത് സംഭവിച്ചോളൂ, അല്ലാതെ ഇവരെ വെച്ച് തന്നെ ചെയ്യാം എന്നാലോചിച്ച് ഗിരീശേട്ടൻ ചെയ്തിട്ടില്ല. ഇവരെന്തോ അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ മാത്രമല്ല, പലരും ഇങ്ങനെ അപ്പൊ എന്നോട് ചോദിക്കാറുള്ളൂ അത് സത്യമായിട്ട്. അതെന്തോ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോ 18+ അരുൺചേട്ടൻ ചെയ്തത് അതൊക്കെ ഞാൻ ചെയ്തതാണ് അങ്ങനെ ചോദിക്കാറുണ്ട് തന്നെ. പിന്നെ ജോയിൻ 18+ റൈറ്റ്സും ചോദിച്ചു എന്നോട് വിളിച്ചിട്ടുണ്ട് റൈറ്റ്സ് കൊടുക്കണ്ടോ എന്ന് ചോദിച്ചിട്ട്. നസ്ലിൻ മാത്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്താണ് ആക്ച്വലി പ്രേമലു എന്ന് പറയുന്ന പേരും സിനിമയും? പേരിനൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആദ്യം, വേറൊരു പേരായിരുന്നു ഇട്ടായിരുന്നു ആദ്യം. അപ്പൊ അതങ്ങട് അത്ര ആർക്കും കുഴപ്പമില്ല, അത് ഓരോ ഓക്കെ പേരായിരുന്നു. അത് അത് ചിലവ് ഹൈദരാബാദ് എന്നായിരുന്നു ഇട്ടായിരുന്നു. അപ്പൊ അത് ചിലവർക്ക് ഇഷ്ടമാണ് ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെയുള്ളൊരു ഒരു ഡിസ്കഷൻ വന്ന്. പിന്നെ അപ്പൊ മറ്റേ ശ്യാം ചേട്ടനാണ് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു പേര് പേര് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് കുഴപ്പമില്ല ഓക്കെ, ഇത് എനിക്ക് എല്ലാം ഒരേപോലെ തോന്നി, ചിലവ് ഹൈദരാബാദും പ്രേമലും ഒരേപോലെ തന്നെ തോന്നിയ. പിന്നെ പക്ഷെ ഓരോരുത്തരോട് പറയുമ്പോ അവർക്ക് ബെറ്റർ പ്രേമലു ആണെന്ന് പറഞ്ഞു. കൊറേ പേരോട് പറഞ്ഞു നോക്കി ഇത് എങ്ങനെ ഉണ്ടാവും മറ്റേത്. അപ്പൊ ചിലവ് ഹൈദരാബാദ് കേൾക്കുമ്പോ ഒരു സുഖമില്ല, ഇത് കേൾക്കുമ്പോ ഒരു വെറൈറ്റി ഉണ്ട് എന്നുള്ളൊരു
സോറി സോറി എന്താണ് അത് സീരിയസ് ഇത് റിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അല്ല എനിക്കും ഇഷ്ടമായത് പ്രേമലു രസമായിട്ട് ക്യൂട്ടായിട്ട് തോന്നുന്നു എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടത് ചെലോ ഹൈദരാബാദ് എനിക്ക് ആദ്യമേ ഗിരീഷട്ടം പറയുമ്പോഴത്തേന് അതിന്റെ പേര് അങ്ങനെയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ചെലോ ഹൈദരാബാദ് ഒരു രസമുള്ള പേരല്ലേ. പിന്നെ പ്രേമലു എന്ന് മാറ്റിയപ്പോൾ ഞാനിങ്ങനെ ഗിരീഷനോട് തന്നെ ചോദിച്ചു അത് പടത്തിന്റെ പേര് മാറ്റിയെന്ന് ചോദിച്ചപ്പോൾ ആടി ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു രണ്ടും കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു പേര്. ഇപ്പോൾ ഹൈദരാബാദിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇന്നലെ ഭാവന സ്റ്റുഡിയോസ് റിലീസ് ചെയ്ത ഇന്റർവ്യൂ കണ്ടപ്പോഴും ഒരുപാട് ഹൈദരാബാദിനെ പറ്റി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അവിടെ സ്റ്റേയും എല്ലാം ഭയങ്കര രസമായിരുന്നു. നമ്മളെല്ലാരും ഗിരീഷേട്ടന വേറൊരു ഫ്ലാറ്റിലായിരുന്നു ഒട്ടപ്പുറത്ത് തന്നെ. ഞങ്ങൾ ഇപ്പുറത്ത് ഒരേ അപ്പാർട്ട്മെന്റിലായിരുന്നു എല്ലാവരും കൂടെ. ഭയങ്കര രസമായിരുന്നു. ഇപ്പം ഷൂട്ട് എത്ര കഴിഞ്ഞും അടുത്ത് വന്നാലും ഞങ്ങളെല്ലാരും കൂടി ഇരുന്ന് ചായ ഒക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ ബിരിയാണി ഒക്കെ കഴിച്ചു അവിടുത്തെ ഹൈദരാബാദി ബിരിയാണി. അങ്ങനത്തെ നല്ല നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നു കുറെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയതില്. സിനിമ ഗംഭീര വിജയം ആവട്ടെ. താങ്ക് യു സോ മച്ച്.